ഇടയിലുണ്ടായ ഒരു സംഭവം. ഏത് രൂപം? അത് പഠിക്കുന്ന സമയത്ത് തന്നെ ബാപ്പയെ പറ്റിയുള്ള വലിയൊരു മധുഹ തന്നെയാണ്. പഠിച്ച് കഴിഞ്ഞതിന് ശേഷവും അങ്ങേയറ്റം ബഹുമാനാണ് ആർക്കും? ബാപ്പാക്കും, അഥവാ ബാപ്പയും മോനിക്കും, അഥവാ എൻ്റെ ഉപ്പാപ്പയായ താജുലുലമക്കും കുറത്തുസാദാത്തായ എൻ്റെ ബാപ്പയായ മോനെ തമ്മിലുള്ള ഭയങ്കര ബഹുമാന മതബ്. അനക്കറിയാം, നമ്മളൊക്കെ വീട്ടിൽ ഉപ്പാപ്പ ഏകദേശം അവസാന കാലഘട്ടം നമ്മളെ വീട്ടിലെ താമസം അധികം ഉണ്ടായിരുന്നത്. അവിടെ ചാറ് കസേരി ഇരിക്കും, രാത്രി ഇരുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ദർസ് കൂട്ടിയ സമയത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാസ ലീവിന് വരുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇന്ന് കോയമ്മ വരുമോ? ആ വരും. അങ്ങനെ 9:30 രാത്രി 10 മണിയെല്ലാം എത്തുമ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ, അപ്പോൾ വണ്ടി വന്ന് ഗേറ്റ് തുറക്കുന്ന ആരട വന്ന് കോയമ്മ ആ ചാടി ഉണ്ട് എണീറ്റ് നിന്നിട്ട് ഉപ്പ വരുമ്പോൾ ഇറങ്ങി നിൽക്കും, ഇവരും അങ്ങോട്ടും നിൽക്കും. ആ കോയമ്മ വന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? അതെ, ഉപ്പാപ്പാന്റെ കൈ മുസാഫത്ത് ചെയ്യുമ്പോ ആലിംഗനം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അതാണ് അവിടുത്തെ വിനയത്വം, താജുലമന്റെ വിനയത്വം. ആ റഹ്മത്ത്, കുട്ടികളോട് കാണിക്കേണ്ട കൃപ, സ്വന്തം മകനോട് കാണിക്കേണ്ട കൃപ, നമ്മളോടും അങ്ങനെ തന്നെയാണ്. മക്കളോട് കരുണ കാണിക്കണം എന്നാണ് ഇപ്പം പറയുന്നത്. നമ്മക്കും വലിയ താങ്ങും തണലുമായിരുന്നു, എന്ത് രൂപമുണ്ടെങ്കിലും ഉപ്പാപ്പന അടുത്ത് ചോദിച്ചാൽ കാര്യം നടക്കും എന്നുള്ള രൂപം. നമ്മളെ പങ്ങളെ മക്കൾ ഉപ്പാപ്പന്റെ അടുത്തായ കുറത്തുസാദത്തിന്റെ അടുത്ത് ചോദിച്ചാൽ കാര്യം നടക്കും എന്നുള്ള രൂപമായിരുന്നു ജീവിത രീതി. അങ്ങനെയാണ് അവിടുത്തെ ജീവിത രീതി ഉണ്ടായത്. അതിൽ വേറെ രൂപം, അതെ, ആ പഠിക്കുന്ന സമയത്ത് അത്രത്തോളം ബഹുമാനിച്ച് എന്നതിന്റെ ആ അവിടുത്തെ ബഹുമാനിച്ച് ആരി താജുലുലമന്റെ ഉസ്താദായ ആരി ശംസുലുലമ ഈ കെ ഉസ്താദ് ബഹുമാനിച്ച് ഒരു ചരിത്രം പറയാം. പൂച്ചക്കാട് ദർസ് നടത്തുന്ന സമയത്ത് ശംസുലുലമ ഈ കെ ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് അന്നേരത്തെ അവിടുത്തെ ശിഷ്യന്മാരിൽ നിങ്ങൾക്ക് ഗൾഫിൽ പോയാൽ ICF നേതൃത്വമായ മുസ്തഫ ദാരിമി കടാങ്കോട് ഉസ്താദ് പറയുന്നതായി ഞാൻ കേട്ടതാണ്. എന്നോടും പറഞ്ഞു, ഒരു വയതിലും ഞാൻ കേട്ട അറിവാണ്. ഏത് രൂപം? ദർസ് നടത്തുന്ന സമയത്ത് ശംസുലുലമ ആയാലും അതുപോലെ കണ്ണിയത്ത് ഉസ്താദ് ആയാലും താജുലുലമായാലും ആര് തന്നെ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന സമയത്ത് ഒരു ദുന്യവിയായ ചിന്ത ആരും നിൽക്കൂല. ബുഖാരി ദർസ് ഫുള്ള് നടത്തിയതിന്റെ ശേഷം ബാക്കിയുള്ള ഏത് വിഷയത്തിൽ കടപെടുള്ളൂ. താജുലുമന്റെ ആയതോലം അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടറിവ്. ആ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തി കഴിയുന്നവരെ ഒരാളെയും അടുപ്പിക്കൂല, ഒരാൾ വിഷയത്തെ ആസ്പദമാക്കൂല. ബുഖാരി ദർസ് കഴിഞ്ഞതിന്റെ ശേഷം മതി, ബാക്കി എന്തും എന്നുള്ള രൂപമായിരുന്നു. അതുപോലെ തന്നെയാണ് ആരി ഈ കെ ഉസ്താദും. അതെ, ഒരു വ്യക്തി അല്ല, ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാ വരെ അവർ ദർസ് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്ന് പറയുന്ന ആ നിലക്കുള്ള ഭയങ്കര ധാർഷ്ട്യം ആയിരുന്നു ആരത് ഈ കെ ഉസ്താദിന്റെ. ഈ കെ ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ബാപ്പാന്റെ വരവ്, ബാപ്പ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ പള്ളിയിൽ കാല് കഴുകി കയറി ഇരിക്കൊണ്ടിരിക്കുമ്പോ ആരാ വരുന്നത്? ആ അത് ഉള്ളാൾത്തോറ, അഥവാ ഉപ്പാപ്പാനെ തന്നെയാണ് ഉള്ളാൾ. ഞങ്ങൾ മൂപ്പര് വിളിക്കുന്ന ബഹുമാനത്തോന്ന് ഉള്ളാൾത്തോറെന്നാ വിളിക്കുക. ഉള്ളാൾത്തോറ മകനാണ്. അല്ലാഹു അല്ലാഹു, ഉള്ളാൾത്തോറ മകനോ? മൂപ്പര് ദർസണ്ട് നിർത്തി സ്വഹീഹുൽ ബുഖാരി അപ്പം തന്നെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ബാപ്പാനെയും കൂട്ടിയിട്ട് പറഞ്ഞു, തങ്ങളൊന്ന് മന്ദിച്ചേരണം, എൻ്റെ ദർസ് എനിക്ക് മരിക്കുന്നവരെ നടത്തണം, ഈ ദർസിൽ പുരോഗതി ഉണ്ടാവണമെന്ന് ബാപ്പാനെ കൊണ്ട് മന്ദിരിച്ചതായിട്ട് ആര് സാക്ഷി? ഇന്ന് നിങ്ങൾക്ക് ചോദിക്കാം ICF നേതൃത്വമായ മുസ്തഫ ദാരിമി കടാങ്കോട് ഉസ്താദ് പറഞ്ഞതായിട്ടാണ് എനിക്കറിയൂ. മൂപ്പരെന്നോട് പറഞ്ഞു, അവരോട് നിങ്ങൾക്ക് പോയി ചോദിക്ക കേൾക്കാം. പിന്നെ പറയുന്നിടത്തുണ്ടാകുന്ന നമ്മൾ പറയുമ്പോൾ ആ രീതി ഉണ്ടായിരിക്കും, അവർ പറയുമ്പോൾ ഭാഷാ വ്യത്യാസമല്ലാതെ നടന്ന സംഗതി ഒന്ന് തന്നെ. അങ്ങനെ ആ സമയത്ത് ചോദിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ഇതേ ദാരിമി ഉസ്താദ് ചോദിച്ചു, തങ്ങളങ്ങ് പോയി അല്ല ഉസ്താദേ? ഉസ്താദ് പൊതുവെ ആരെയും എന്ത് ചെയ്യലില്ല, ദർസ് വന്ന കഴിഞ്ഞിട്ടാണല്ലോ ബുഖാരി സബുക്ക് കഴിഞ്ഞാണല്ലോ അവിടെ ഇരിക്കുന്ന പറയാനല്ലോ, പിന്നെന്തേ ഇവിടെ അത് നടക്കാതിരുന്നത്? അപ്പം പറഞ്ഞത്, ആ കുട്ടി ചെറിയ കുട്ടിയല്ല, അത് വലിയൊരു മഹാനാണ്. ആ കുട്ടി വലിയൊരു കുട്ടിയാണ്, ലോകത്തറിയപ്പെടാനുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയിൽ ഞാൻ എന്ത് കാണുന്നുണ്ട്? വലിയൊരു സംഭവം കാണുന്നുണ്ട്, അതെ, ഉയർച്ച കാണുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ദാരിമി ഉസ്താദിനോട് പറയുന്നതായിട്ട് കാണാം. ഇതെന്റെ ബാപ്പ
ആയതുകൊണ്ട് പറയുന്നല്ലോട്ടോ നടന്ന സംഭവ വികാസം. അത് ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെതും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉഷാറാകാൻ വേണ്ടി എൻ്റെ കൽബിലും ആദ്യം ആ തഖ്‌വ ഉണ്ടാക്കാനും മാത്രം പോരാ, നിങ്ങളിലും അത് അറിയിക്കണമല്ലോ. മാറിയാൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ജീവിതം മാറുമല്ലോ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ആ രൂപം പറഞ്ഞത്. അങ്ങനെയാണ് ആ താജുൽമന്റെ ആ ഖുറത്തു സാദാത്തിന്റെ ആ ജീവിതം ആ കുട്ടിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന പവർ തന്നെ ആ രൂപം തന്നെയാണ്. അങ്ങനെ താജുൽമന്റെ ലോ പൊരുത്തവും അതുപോലെ യെല്ലോ പൊരുത്തവും മൊത്തം കിട്ടിയത് ആ ഉമ്മാന്റെ പൊരുത്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം മോനക്ക് കിട്ടും, മോന്റെ അടുത്തുണ്ടാകും.